അസ്സലാമു അലൈക്കും. നമസ്കാരം. ഹെൽത്ത് ആൻഡ് വെൽത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ യൂനസ് കുളശ്ശേരി. നമ്മുടെ കൊച്ചുകുട്ടികളിൽ പലപ്പോഴും പല അസുഖങ്ങളും വന്നു പോകാറുണ്ട്. നമുക്കറിയാം, കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് നവജാത ശിശുക്കൾക്കും ചെറിയ കുട്ടികൾക്കും, രക്ഷിതാക്കളോട് പറയാനോ അല്ലെങ്കിൽ സൂചന നൽകാനോ കഴിയാറില്ല. പല രക്ഷിതാക്കളും ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് കുട്ടികളുടെ അസുഖത്തെക്കുറിച്ച് നേരത്തെ വിവരം ലഭിക്കാതെ പോകുന്നുണ്ട്. എന്നാൽ ചില രോഗലക്ഷണങ്ങൾ കുട്ടികൾ തുടക്കത്തിൽ തന്നെ കാണിക്കാറുണ്ട്. അവ ഏതെല്ലാമാണ്, എന്തൊക്കെയാണ് ആ രോഗലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് രക്ഷിതാക്കൾ ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നിവയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കുട്ടികൾക്കുണ്ടാകുന്ന അസുഖ അവസ്ഥയിലോ കുട്ടികൾ കാണിക്കുന്ന ഓരോ ആംഗ്യങ്ങളും അവരുടെ ഓരോ മൂവ്മെൻസും രക്ഷിതാക്കൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നൽകുന്ന സൂചനകളാണ്. ഈ സൂചനകളുടെയും കറക്റ്റായ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കുള്ള രോഗങ്ങളെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ കാണിക്കുന്ന ഓരോ സൂചനകളെക്കുറിച്ച് അറിയൽ അത്യാവശ്യം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നവജാത ശിശുക്കളിൽ കാണപ്പെടുന്ന ഉച്ചത്തിലുള്ള ശബ്ദത്തോടോ ഉച്ചത്തിലുള്ള ബഹളം പോലെ നോയ്സ് പോലെയുള്ള കാര്യങ്ങളോട് കുട്ടികൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവയോട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള സൂചനകൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ രക്ഷിതാക്കൾ അറിയേണ്ടതുണ്ട്. കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ കേൾവിയിലുണ്ടാകുന്ന അപാകത്തിൽ കാരണമായിരിക്കാം ഇത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത്. അത് നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കുണ്ടാകുന്ന കേൾവി തകരാറ് എന്തോ എന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് കൃത്യമായ ചികിത്സ കൊടുക്കാനും അവരുടെ കേൾവി ശക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചികിത്സിക്കാനും സാധിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ മൊബൈലിലും ടിവിയിലും വിവിധ പ്രോഗ്രാമുകളും പാട്ടുകളും മ്യൂസിക്കുകളെല്ലാം കാണാറുണ്ട്. ഇത് പ്രത്യേകം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 6 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ കേൾവി തകരാറിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഉച്ചത്തിലുള്ള ശബ്ദം തുടർച്ചയായി കേൾക്കുന്നതാണ്. നമ്മുടെ കുട്ടികളെല്ലാം ടെലിവിഷൻ പ്രോഗ്രാംസും മൊബൈലുള്ള വീഡിയോസും ഗെയിംസും മറ്റു ചില പ്രോഗ്രാംസെല്ലാം ഹെഡ്സെറ്റും ഹെഡ്ഫോൺ എല്ലാം വെച്ച് ഉയർന്ന വോളിയത്തിൽ കേൾക്കുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നൊരു സംഭവമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല, അവരെ കേൾവി ശക്തി പെർമനൻ്റായിട്ട് പൂർണ്ണമായിട്ട് തകരാറാകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അവർക്ക് ഏറ്റവും അനുയോജ്യമായ രൂപത്തിലുള്ള ഏറ്റവും മിതമായ രൂപത്തിലുള്ള വോളിയത്തിൽ തന്നെയാണ് പ്രോഗ്രാംസുകളും മറ്റും ഹെഡ്ഫോണും ഹെഡ്സെറ്റും എല്ലാം വെച്ച് കാണുന്നതെന്ന് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ മറ്റൊരു കാര്യമാണ്, നവജാത ശിശുക്കളെയും അത് ചെറിയ കുട്ടികളെല്ലാം നമ്മൾ പരിപാലിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർ കൃത്യമായിട്ട് നമ്മുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്കോ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, നമ്മൾ അവരെ ലാളിക്കുമ്പോൾ അവർ അതിനെ പ്രതികരിക്കുന്നുണ്ടോ, അവർക്ക് നമ്മുടെ മുഖം ശരിക്ക് കാണാൻ കഴിയുന്നുണ്ടോ, അത്തരത്തിൽ അവർ പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. കാരണം ചില കുട്ടികൾക്കെല്ലാം ഒരു വസ്തുവിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ കാണും, അവർക്ക് ബ്ലർഡ് വിഷൻ ഉണ്ടാകും, അതുപോലെ തന്നെ കാഴ്ചക്ക് തകരാറുണ്ടാകും. അത്തരം കുട്ടികൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യും. അതേപോലെ കുറച്ച് മുതിർന്ന കുട്ടികളെയും നമ്മൾ ഇതേപോലെ ശ്രദ്ധിക്കേണ്ടത്. ചില കുട്ടികളെല്ലാം ടി വി കാണുമ്പോൾ ടി വിയുടെ അടുത്ത് പോയിട്ടിരിക്കുന്നത് കാണാം. മറ്റു ചിലരാണെങ്കിൽ എഴുതാനും അതുപോലെ തന്നെ വായിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള കുട്ടികളെ പലപ്പോഴും അവരുടെ കാരണങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാകാത്തന്നെ ചില ക്ലാസ്സുകളെല്ലാം പൂർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ പഠിക്കാൻ അത്ര മെഡിക്കലല്ല എന്ന കാറ്റഗറിയിലേക്ക് അവരെ മാറ്റി നിർത്തപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും അവർക്ക് ബ്ലാക്ക് ബോർഡ് കാണാൻ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ അവർ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന വസ്തുക്കൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഇല്ലാതെ വരികയും കാഴ്ചക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് അവർ പഠനത്തിലും മറ്റു കാര്യത്തിലും പിന്നോക്കം വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ആദ്യം ഉണ്ടോ എന്ന് തിരിച്ചറിയണം. ഒരു കാഴ്ചക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടോ എന്ന് തിരിച്ചറിയൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു കാര്യമാണ് കുട്ടികൾക്ക് പനിയുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കുട്ടികൾക്ക് ശക്തമായിട്ട് പനിയും അതോടുകൂടി തലവേദനയും വരികയും അതോടുകൂടി തന്നെ കുട്ടി കണ്ണ് തുറക്കാതെ കുറേ നേരം കിടക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ വരുന്നത് പലപ്പോഴും മെനിഞ്ചൈറ്റിസ് പോലെയുള്ള രോഗങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ വിദഗ്ധ ചികിത്സ നേടേണ്ടതുണ്ട്. രക്ഷിതാക്കൾ ഇത്തരം കാര്യങ്ങൾ പനി ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
സാധാരണ കുട്ടികൾ കാണപ്പെടുന്ന മറ്റൊരു ലക്ഷണമാണ് വയറുവേദന എന്ന് പറയുന്നത്. പലപ്പോഴും രക്ഷിതാക്കൾ ഇത്തരം വയറുവേദനയെ വളരെ നിസ്സാരമായി തന്നെ തള്ളിക്കളയാറുണ്ട്. ചില സമയങ്ങളെല്ലാം കുട്ടികൾ പുതിയ തരം ഫുഡ് കഴിച്ചതിൻ്റെ ഫലമായിട്ടോ ഉണ്ടാവാറുള്ള സാധാരണ ഇൻഡൈജഷൻ കൊണ്ടുണ്ടാകുന്ന വയറുവേദന ഉണ്ട്. ഇവ ഇതുപോലെ തന്നെയാണ് എല്ലാ വയറുവേദനകൾ എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പലപ്പോഴും പല സീരിയസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള രോഗത്തിൻ്റെ സൂചനയായിട്ടാണ് വയറുവേദന വരാറുള്ളത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് വയറുവേദന ഉണ്ടാകുന്നതോടു കൂടി ഛർദിയോ വയറിളക്കമോ അതേപോലെ തന്നെ വയറുവേദന വയറിൻ്റെ താഴ്ഭാഗത്ത് വലത് സൈഡിലായിട്ട് വരികയോ അതേപോലെ തന്നെ വയറിൽ തൊടുമ്പോൾ വേദന അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു വിദഗ്ധ ചികിത്സ സ്വീകരിക്കൽ തന്നെ നിർബന്ധമാണ്. ഒരുപക്ഷെ ഇത് അപ്പൻഡിസൈറ്റിസ് എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാവാം. അതേപോലെ മറ്റൊരു ലക്ഷണമാണ് ക്ഷീണം എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് അല്പം കൂടി മുതിർന്ന കുട്ടികൾ ടീനേജേഴ്സിലൊക്കെയാണ് ഇത്തരത്തിൽ കാണപ്പെടുന്നത്. വളരെ ക്ഷീണം അല്ലെങ്കിൽ ടയർഡ്നെസ്, വീക്ക്നെസ്, ഫാറ്റിക് എന്ന അവസ്ഥകളെല്ലാം പലപ്പോഴും കുട്ടികൾ രക്ഷിതാക്കളോട് പറയാറുണ്ട്. നല്ല തളർച്ച അനുഭവപ്പെടുന്നു എന്നുള്ളതെല്ലാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും പല സീരിയസ് ആയിട്ടുള്ള രോഗത്തിൻ്റെയും ആദ്യ സൂചകനമായിട്ടാണ് ഈ ക്ഷീണം എന്നുള്ള അവസ്ഥ കാണപ്പെടുന്നത്. ഉദാഹരണമായിട്ട് മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോം അല്ലെങ്കിൽ അനീമിയ, അതായത് വിളർച്ച പോലെയുള്ള കണ്ടീഷൻസിൽ ഡിപ്രഷൻ പോലെയുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവപ്പെടുമ്പോഴെല്ലാം ഇത്തരത്തിൽ കുട്ടികളിൽ കാണപ്പെടാറുള്ള ഒരു ലക്ഷണമാണ് ക്ഷീണം അല്ലെങ്കിൽ തളർച്ച എന്ന് പറയുന്നത്. മറ്റൊരു കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ലക്ഷണമാണ് ശ്വാസം തിങ്ങാൽ ശ്വാസം മുട്ട് എന്ന് പറയപ്പെടുന്നതെല്ലാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചില കുട്ടികൾ കളിക്കുമ്പോഴുണ്ടാകുന്ന ശ്വാസം തിങ്ങൽ, ചിലപ്പോൾ മറ്റുള്ളവരിൽ ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ഉണ്ടാകുന്ന സൗണ്ട്, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കൽ നിർബന്ധമാണ്. പല കാരണങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് ആസ്മ പോലെയുള്ള രോഗ കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇത് തുടക്കത്തിൽ തന്നെ കണ്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവാതെ നമുക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ് കുട്ടിയിൽ കാണപ്പെടുന്ന വെയ്റ്റ് ലോസ്, അതായത് ശരീരഭാരം കുറയുക എന്നുള്ളത്. ശരീരഭാരം കുട്ടികളിൽ ഏറ്റക്കുറച്ചിലെല്ലാം സർവ്വസാധാരണമായിട്ട് കാണപ്പെടാറുണ്ട്. എന്നിരുന്നാലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ കുട്ടികളിൽ ശരീരഭാരം പെട്ടെന്ന് കുറയുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തണം. എന്നിരുന്നാൽ മാത്രമേ പല മാരകമായ രോഗങ്ങളെയും നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്താനും ചികിത്സിക്കാനും കഴിയുകയുള്ളൂ. മറ്റൊരു കാര്യം, നമ്മൾ രക്ഷിതാക്കളോട് കുട്ടിയെക്കുറിച്ച് കുട്ടി വെള്ളം കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പല രക്ഷിതാക്കളും പറയുന്ന ഒരു മറുപടിയാണ് വെള്ളം കുടി തന്നെയാണ് കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ധാരാളം വെള്ളം കുടിക്കുമെന്നെല്ലാം പറയാറുണ്ട്. ഇത്തരത്തിൽ അമിതമായിട്ട് വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ അമിതമായിട്ട് ദാഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ അതും നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കുട്ടികൾ കാണപ്പെടുന്ന ഡയബറ്റീസ് പ്രമേഹത്തിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് ഇത്തരത്തിലുള്ള സിംഡത്തെ ലക്ഷണത്തെ നമുക്ക് കാണാൻ കഴിയും. അതോടുകൂടി ഇവർക്ക് അമിതമായിട്ടുള്ള വിശപ്പും അമിതമായിട്ടുള്ള മൂത്രമൊഴിക്കാനുള്ള ഒരു പ്രവണതയും കാണുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടറെ കാണുകയും അതിൻ്റെ തക്കതായ കാരണത്തെ കണ്ടെത്തി ചികിത്സിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സൂചനകളെക്കുറിച്ച് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളൊരിക്കലും അറിയാതെ പോകരുത് ഇത്തരം സൂചനകൾ. പലപ്പോഴും ഇത്തരം സൂചനകളാണ് നമുക്ക് രോഗത്തിൻ്റെ അതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താനും സഹായകമാകുന്നത്. അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ രോഗത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ രോഗത്തെ ചികിത്സിക്കാനും പരിപൂർണമായിട്ടും ആ രോഗത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താനും കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.